بسم الله الرحمن الرحيم അമാനത്തെന്ന് പറഞ്ഞാല് ഭാര്യ ഭർത്താവിനോടുള്ള അമാനത്തുകൾ വീടൂല, കാരണം വെറുക്കപ്പെട്ടവനാണ്, അവനും നാട്ടിലെ ഏറ്റവും വലിയ വെറുക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അമാനത്ത് അവന്റെ ജീവിതത്തിലില്ല. അവന് കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കൂല, അവൻ മുതിർന്നവരോട് ബഹുമാനം കാണിക്കൂല, അവന് സാദാത്യങ്ങളെ ആദരിക്കൂല, അവൻ ഉലമായിനെ ബഹുമാനിക്കൂല, അവനവന്റെ ഭാര്യയോട് കടമകൾ പൂർത്തീകരിക്കൂല, അവളവളുടെ ഭർത്താവിനോടുള്ള കടമകൾ പൂർത്തീകരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അമാനത്തുകൾ അല്ലാഹു എടുത്തങ്ങ് കളയുന്നതാണ്. അങ്ങനെ ഏതൊരു മനുഷ്യനിൽ നിന്ന് അമാനത്ത് എടുത്തപ്പെടുവോ, ലമ തൽഖഹു ഇല്ലാ ഖൈനം ഖൗവിനാ, അവനെ വഞ്ചകനായിട്ടാ നിനക്ക് കാണാൻ കഴിയുക. അമാനത്തെടുത്ത് കളയപ്പെട്ടവന് വഞ്ചകനാണ് എന്ന് പറഞ്ഞാല് ഭാര്യ അവളുടെ ഭർത്താവിനോടുള്ള അമാനത്തവൾ എന്നാണോ എടുത്ത് കളയുന്നത്, എന്നാണോ നഷ്ടപ്പെട്ടു പോകുന്നത്, അവള് വഞ്ചിക്കുന്നവളായി മാറുന്നു. അവളുടെ കിടപ്പുറയിലെ മറ്റൊരുത്തന് കടന്നു വരുന്നതാ ഭാര്യയോടുള്ള കടമകൾ അമാനപ്പ് നഷ്ടപ്പെട്ടു പോകുന്നവനെ, ആ ഭർത്താവിന്റെ ചാരത്ത് മറ്റൊരു പെണ്ണ് കടന്നു വരുന്നതാണ്. അവന് വഞ്ചകനാണ് വഞ്ചകനാ, അവനെ എല്ലാ അവരുടെ മുമ്പിലും വഞ്ചകനായി മാറുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ട് പറഞ്ഞത് എന്തെന്നറിയോ, ആരെങ്കിലും ഒരാളൊരു നാട്ടിലെ വഞ്ചകനായ നസഅത്ത് മിൻഹു റഹ്മാ, അവനിൽ നിന്ന് കാരുണ്യത്തെ അല്ല എടുത്തങ്ങ് കളയുന്നതാ. ഇതിന് വ്യക്തമായ ഉദാഹരണം ഒരുപാടൊന്നും പോകണ്ട പെങ്ങളെ, ഒരുപാടൊന്നും പോകണ്ട. രാത്രി 12 മണിക്ക് കാമുകം വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് വരാത്തതിന്റെ പേരിൽ 12 എന്നുള്ളത് 1 മണിയായി, 1 മണി എന്നുള്ളത് 2 മണിയായി, എന്നിട്ടും തന്റെ പ്രിയപ്പെട്ട കാമുകന് വരാത്തതിന്റെ പേരിൽ ഈ സമുദായത്തിന്റെ നാമമുള്ള ഒരു പെണ്ണല്ലേ കോഴിക്കോട് ജില്ലയില് തന്റെ പ്രിയപ്പെട്ട 3 പൊന്നുമക്കളുടെ കഴുത്തിലെ ചുരിദാറിന്റെ ശാള കൊണ്ട് കഴുത്ത് നിരച്ചത്, എന്നിട്ടല്ലേ പാവപ്പെട്ട 2 പൊന്നുമക്കളെ ആരും കാണാത്ത കുളത്തിൽ കൊണ്ടുവന്നെറിഞ്ഞത്, എന്തിന്റെ പേരിലാണ്? അവളുടെ അമാനത്തങ്ങ് നഷ്ടപ്പെട്ടപ്പോ, ഭർത്താവിനോടുള്ള കടമകളും കടപ്പാടുകളും അങ്ങ് നഷ്ടപ്പെട്ടപ്പോ അവള് വഞ്ചകയായി, അവള് ചീറ്റ് ചെയ്യുന്നവളായി. അങ്ങനെ വഞ്ചകയായപ്പോ കാരുണ്യമല്ലാഹു എടുത്തങ്ങ് കളഞ്ഞു. ഏതൊരു പെണ്ണാണോ ഭർത്താവിനെ വഞ്ചിക്കുന്നത്, ഏതൊരു പെണ്ണാണോ മക്കളെ വഞ്ചിക്കുന്നത്, ഏതൊരു പുരുഷനാണോ ഭാര്യയെ വഞ്ചിക്കുന്നത്, ആ മനുഷ്യന്റെ ഹൃദയത്തിലെ കാരുണ്യമില്ല, അവളുടെ ഹൃദയത്തിലെ കാരുണ്യമില്ല. എന്തിനാണ് എന്റെ പെങ്ങളെ വേറെ ഉദാഹരണങ്ങൾ പറയുന്നത്? പാതിരാത്രി നിന്റെ മൊബൈലില് സംസാരിക്കാം, മറ്റൊരു പുരുഷൻ കടന്നു വന്ന അങ്ങനെ കാട്ടറബിയുടെ ചാട്ടവാറടിയേറ്റുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവ് നിനക്ക് വേണ്ടി പട്ടിണി കിടന്ന പാവപ്പെട്ടവന് ഒരു നേരം ഉണ്ടാക്കുന്ന ഭക്ഷണം 3 ദിവസം കഴിച്ചു. ഇന്നലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാണ്, രാവിലെ സമയം കിട്ടിയാല് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കും, ആ കറി 3 ദിവസമാണ് ഉപയോഗിക്കുന്നത്. എന്തേ കറി വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ടല്ല, റിയാലില്ലാത്തത് കൊണ്ടല്ല, അതിനുള്ള സമയമില്ല. എന്തേ സമയം നഷ്ടപ്പെടുത്തിയത്, നിനക്ക് വേണ്ടി നിന്റെ പൊന്നുമക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. മണലാരുണ്യത്തിൽ പണിയെടുത്ത് അറബിയുടെ അടിമവേല ചെയ്ത് ഉറക്കമില്ല ഊണില്ല, സുബ്ഹാനല്ലാഹ്, വല്ലാതെ കഷ്ടപ്പെട്ട പാവപ്പെട്ടവന് സമ്പാദ്യമുണ്ടാക്കുമ്പോ അത് നിനക്ക് അയച്ചു തരുമ്പോ അത് നീ കൂപ്പണായി റീചാർജ് കൂപ്പൺ വാങ്ങിയിട്ട് ചാർജ് ചെയ്ത് അന്യ ചെറുപ്പക്കാരനെ ഫോണിലൂടെ വിളിച്ച് പാതിരാത്രി നീ സംസാരിക്കുമ്പോ നിനക്ക് നിന്റെ ഭർത്താവ് അറിയാതെ 1-2 മൊബൈൽ ഉണ്ടാകുമ്പോ പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ മനസ്സിനകത്ത് കാരുണ്യമില്ല മോളെ, നിന്റെ മനസ്സിനകത്ത് റഹമത്തില്ല. ഏത് സെക്കൻഡും നിന്റെ ഭർത്താവിനെ കൊല്ലാൻ നിനക്ക് മടിയുമില്ല. പ്രേമം അങ്ങോട്ട് മൂത്തങ്ങ് ലഹരിയാകുമ്പോ, പ്രണയം മൂത്തങ്ങ് ലഹരിയാകുമ്പോ നിന്റെ കൂടെ കിടന്നുറങ്ങുന്ന നിന്റെ പാവപ്പെട്ട പൊന്നുമക്കളെ കഴുത്തില് കത്തിവെക്കാൻ നിനക്കൊരു മടിയുമില്ല. എത്രയോ സംഭവങ്ങളാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത്, ഒരാള് വഞ്ചകനായ ഒരു പെണ്ണ് വഞ്ചകയായ അവളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തെ അല്ല എടുത്തു കളയൂ. അങ്ങനെ കാരുണ്യം നഷ്ടപ്പെട്ടു പോയ ഒരാള്, അവരാണാകട്ടെ പെണ്ണാകട്ടെ, ലമ തൽഖഹു ഇല്ലാ റജീമം മുലഅനാ, ശപിക്കപ്പെട്ട
വിശദീകരിക്കേണ്ട വിഷയമാണ്. ഒരാളെ നശിപ്പിക്കാനുള്ള ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഒരു പർവ്വതക്കാരിയെ നശിപ്പിക്കാൻ, ഒരു ഒരാളെ നശിപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആദ്യം അല്ലാഹു ലജ്ജ എന്ന് പറയുന്നതിനടുത്തം കളയും. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ലജ്ജ അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ വെറുക്കപ്പെട്ടവനാവും. ആരാലും വെറുക്കപ്പെട്ടവനാവും. കള്ളുകുടിയെ ആരാ ഇഷ്ടപ്പെടുക? പെണ്ണുപിടിയെ ആരാ ഇഷ്ടപ്പെടുക? ആരും ഇഷ്ടപ്പെടൂല. അങ്ങനെ വെറുക്കപ്പെട്ടവനായാൽ അമാനത്ത് അല്ലാഹു എടുത്തും കളയും. ആരും നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോ നമുക്ക് പിന്നെ കടമകളും കടപ്പാടുകളും ഒന്നുമില്ല. എല്ലാരോടും വെറുപ്പാണ്. അമാനത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോ നമ്മൾ വഞ്ചകരായി. വഞ്ചകരായി കഴിഞ്ഞാൽ ഹൃദയത്തിൽ കാരുണ്യമില്ലാതായി. ഈ കാരുണ്യമില്ലാതായാൽ ഏറ്റവും വലിയ ശപിക്കപ്പെട്ടവനായി മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതൊരുവന് ശാപത്തിനിരയായോ അല്ലാഹു ഇസ്ലാം എന്ന പാശത്തെ അവനിൽ നിന്ന് മാറ്റിക്കളയും. എന്ന് പറഞ്ഞാൽ ലജ്ജ ഇല്ലെങ്കിൽ അവൻ മുസ്ലിം അല്ലെന്ന് അർത്ഥം. മനസ്സിലായോ? ലജ്ജയില്ലാത്തവൻ മുസ്ലിമേ അല്ല. ഒരു സംശയമില്ല. പേര് കൊണ്ട് മുസ്ലിം ആകണമെന്നില്ല. ഈ അടുത്ത സമയത്ത് ഒരു വലിയ സംഗീതജ്ഞൻ മരണപ്പെട്ടല്ലോ. അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തന്നെ നമ്മൾ ചിന്തിക്കും എന്തൊരു പേരാണത് പടച്ചോനെ. പക്ഷെ അദ്ദേഹം മുസ്ലിമാണ്. പേര് കേട്ടിട്ട് ഇപ്പൊ നമുക്ക് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നൊന്നും വിലയിരുത്താൻ കഴിയാത്ത കാലമാണ്. ഇനി പേര് കേട്ട് മുസ്ലിമാണെന്ന് വിലയിരുത്തിയാൽ തന്നെയും മുസ്ലിം ആകണമെങ്കിൽ അവന് ലജ്ജ ഉണ്ടാകണം. ആ ലജ്ജ ഇല്ലാത്തവൻ മുസ്ലിമേ അല്ല. കാരണം അവന് റഹ്മത്തില്ല, അവന് അമാനത്തില്ല, അവൻ വഞ്ചകനാണ്, അവൻ വെറുക്കപ്പെട്ടവനാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ലജ്ജ എന്താ എന്ന് പഠിക്കണം. ആ ലജ്ജ നമ്മൾ പൂർണ്ണമായും നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.